ആരടാ നീ? ചോദിച്ചത് കേട്ടില്ല ആരടാ നീ? എന്താടാ ഇത്? ന്യൂ ഇയറിന് വീട് പെയിന്റ് അടിക്കുന്നുണ്ടോ? വീട്ടു സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിൽ വെക്കുന്നു. എടാ വേണു നോക്കടാ, വീട്ടിലുള്ള സാധനം എല്ലാം എടുത്ത് വെളിയിൽ വെക്കുന്നു. വേണ്ടാന്ന് പറഞ്ഞാ നിങ്ങൾ കേൾക്കില്ലേ? ചേട്ടാ നിക്ക്, ആരടാ നിങ്ങൾ? വേണോ, ഞാനാ എല്ലാം എടുത്ത് വെളിയിൽ വെക്കാൻ പറഞ്ഞത്. ശിവദാസൻ ചേട്ടന്റെ വീടായത് കാരണം സാധനങ്ങളൊന്നും കേടാകാതെ പതുക്കെ എടുത്തു വെക്കുന്നത്. ആരുടെ വീട്ടിലെ സാധനങ്ങൾ ആര് വെളിയിൽ എടുത്ത് വെക്കുന്നു? ഇന്നലെ വരെ ഇത് നിന്റെ വീട്, ഇന്ന് ഇത് എന്റെ വീട്. ഡോ എന്താണോ താൻ പറയുന്നത്? ഇവന്റെ അച്ഛൻ ഇവന് വേണ്ടി കൊടുത്തിട്ട് പോയത് ഈ വീടൊന്നു മാത്രമാ. ഈ വീടിന്റെ ആധാരമൊക്കെ എന്റെ കയ്യിലാണല്ലോ തന്നിട്ട് പോയത്. അതങ്ങൾക്ക് വെറുതെ അല്ല മോനെ, 50 ലക്ഷം രൂപ കൊടുത്തിട്ടാ 6 മാസത്തിനുള്ളിൽ പൈസ തന്നിട്ട് ഈ വീടിന്റെ ആധാരം തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞതാ. കാരണം 6 മാസം ഞാൻ ജയിലിലായിരുന്നു. ശിവദാസൻ ചേട്ടൻ ഏതോ ചെക്ക് തന്നിട്ട് പോയെന്ന് നമ്മുടെ പയ്യൻ പറഞ്ഞു. പക്ഷെ ബാങ്കിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ചെക്ക് ബൗൺസ് ആയി പോയി വീണു. അതാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. അച്ഛൻ മേടിച്ച കടത്തിന് മോനം തീയാനാ? ഇങ്ങനെ ചോദിക്കുന്ന അറിയാം, അതുകൊണ്ടാ വിസ്തരിച്ച് ഞാൻ എല്ലാം എഴുതി മേടിച്ചത്. അത് താടോ, എന്റെ അച്ഛൻ മേടിച്ചു, താൻ കാശ് കൊടുത്തു, ഓക്കെ. എന്റെ അച്ഛനെ ഇപ്പില്ലല്ലോ, പക്ഷെ മോനെ ഞാനില്ലേ, എന്നോട് ചോദിച്ചതാ. കറക്റ്റ് വേണു. ഇപ്പൊ നിന്നോട് തന്നെ ചോദിക്കാം, ഇപ്പൊ എന്റെ പൈസക്ക് എന്താ ഒരു മാർഗം? ഇപ്പൊ തന്നെ പറയാം, ഇനി ഒരാഴ്ചക്ക് എന്റെ കാശ് വീട്ടിൽ വരും. ഓ, നിന്നെ ഞാൻ വിശ്വസിക്കുക. എവിടെയാ പോകുന്നത്? ഇതുകൊണ്ട് മലേഷ്യക്ക് പോ. ചെക്ക് എന്താ ബൗൺസ് ആയെന്ന് തന്നോട് ചോദിക്കേ, എന്നിട്ട് കാശ് കൊണ്ടുവാ. എനിക്ക് ആവശ്യം വീടല്ല, പണമാണ് പണം. വരട്ടെ. ഇതൊക്കെ ആരുടെ അടുത്ത് അകത്ത് വെക്കാൻ പോകുന്നു? എടുത്ത് എടുത്തെടുത്ത് വെക്കാൻ പറ. അതെ, വേണു പറഞ്ഞത് കേട്ടില്ല? എല്ലാ സാധനം എടുത്ത് വീട്ടിൽ വെക്കേ. അതെ, പണം കിട്ടിയില്ലെന്ന് വെക്കേ. വീട് ലേലത്ത് നോക്കി ഞാൻ. വരട്ടെ. ഇതിൽ നിന്ന് കിട്ടുന്ന വാടക എന്നാ കുടുംബം കഴിഞ്ഞിരുന്നു. അതിനെന്താ നിങ്ങളുടെ ഭർത്താവ് ഒരു പണി? ഗോച്ച ഇൻഡസ്ട്രീസിൽ നിന്ന് 4-5 ചെക്ക് പാസ്സായിട്ടുണ്ട്. 4 ചെക്ക് പാസ്സായി എന്റെ അച്ഛൻ പണം എടുത്തിട്ടുണ്ട്. ഈ 1 ചെക്ക് മാത്രമാ സ്റ്റോപ്പ് പേയ്മെന്റ് ആയിരിക്കുന്നത്. ഒരു പക്ഷെ നിന്റെ അച്ഛൻ മുങ്ങിയ കാര്യം അയാൾ അറിഞ്ഞേ? എന്തിന് വേസ്റ്റായി പൈസ ഇടണമെന്ന് ഓർത്ത് സ്റ്റോപ്പ് ചെയ്തതാണോ? വിറ്റ്നസ് ആയി ചെക്ക് ഉണ്ട്. ഇത് വെച്ചിട്ട് മലേഷ്യക്ക് പോയാൽ തീർച്ചയായും പണം കിട്ടും. പക്ഷെ എങ്ങനെയാടാ പോകുന്നത്? കാർ റിപ്പയർ ചെയ്ത കാശ് തന്നെ ഭായി വാങ്ങാത്ത വലിയ കാര്യം. ഈ കണ്ടീഷനിൽ കാർ അവർക്ക് തന്നെ വിൽക്കണമെന്നാണോടാ? അതിനല്ലടാ ഞാനുള്ളത്. കാർ വിറ്റതുപോലെയാകും, കടം തീർത്തതുപോലെയാകും, പിന്നെ നമുക്കും ഒരു എമൗണ്ട് എക്സ്ട്രാ കിട്ടും. ഹലോ, നോ 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 നോ, നടക്കില്ല നടക്കില്ല. 4 ലക്ഷത്തിൽ നിന്ന് 1 പൈസ കുറയാൻ പറ്റില്ല. ബോൾട്ട് ടൈറ്റ് ആണ് ഭായി. ഒരു ചുറ്റി എടുത്ത് നടക്കടി തീർന്നോളൂ. ഞങ്ങളുടെ വണ്ടിയാണ് ജയിച്ചതെന്ന് അറിഞ്ഞ് TVS-കാർ ചോദിച്ചു, JK Tyres-കാർ ചോദിച്ചു, MRF-കാർ ചോദിച്ചു, പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല കേട്ടോ. കാരണം ഈ വണ്ടി വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് വെള്ളം അടിക്കാൻ. അത്രക്ക് ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ല. പിന്നെന്താണോ റേസ് കാറിന് ഇങ്ങനെയാണോ വില പറയുന്നത്? ഇതെന്തോ കടൽ തീരത്ത് കപ്പലിന്റെ കച്ചവടം പോലെയുണ്ട്. വാടാ വാ ബൈ. 4 ലക്ഷത്തിന്റെ 1 പൈസ കുറയില്ലെന്നാ ഞാൻ പറഞ്ഞത്. അവനത് 3 ലക്ഷത്തിന് ചോദിക്കുന്നു. നല്ല വിലയല്ലായിരുന്നോ? കൊടുക്കാൻ പാടില്ലായിരുന്നോടാ? ഇപ്പൊ പറഞ്ഞില്ലേ 3 ലക്ഷം? ഓക്കെ, കാർ തന്നേക്കാം, എമൗണ്ട് തന്നു വിട്ടേരെ. ഈ ഡബ്ബയാ? എന്താ ബൈ ഡബ്ബ എന്ന് പറയുന്നേ? വാട്ട് ഡു യു മീൻ? എടാ വേണു, ഈ കാറിൽ നിന്നെ റേസി ചെയ്യിപ്പിച്ചത് ഏത് സാധനവും 4 ദിവസം ഇടപെടിക്കാൽ അത് നമ്മുടെ കുടുംബത്തിലൊരു അംഗമോ? എന്തിനധികം ആ കിടക്കുന്നില്ലേ ആ സെന്റിമെന്റ്സ്? 50 വർഷമായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. വേലക്കാരെടുത്തതിന്റെ 50 വർഷത്തെ സെന്റിമെന്റ്. അംബാസഡറിന്റെ കാര്യമാടാ. മലേഷ്യയിലുള്ള ഒരു തന്റെ അച്ഛന് പൈസ കൊടുക്കാണ്ട് പോയി. അത് വാങ്ങാൻ ഉടനെ മലേഷ്യക്ക് പോണം, ഇല്ലെങ്കിൽ വീട് ലേലത്തിൽ പോവും. മലേഷ്യക്ക് പോണമെന്നോ? അതിന് തന്നെ കാർ വിൽക്കുന്നേ. കുരുവിയായിട്ട് പോകാവോ? കുരുവിയോ? കുരുവി എന്ന് പറഞ്ഞ മോശപ്പെട്ട ജോലി എന്ന് പറഞ്ഞാ. ആ നാട്ടിൽ നമ്മുടെ ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് ആവശ്യമുള്ള തുണികള് പഴങ്ങള് അതുപോലുള്ളവ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകും. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഗുഡ്സ്, സെന്റ്, ഇതെല്ലാം അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരും. ആരെയോ കാണാമെന്ന് പറഞ്ഞല്ലോ, അവരെ കാണാനും പറ്റും, ഞങ്ങൾക്ക് പൈസയും കിട്ടും. പോകുന്നോ? എന്താ ആരോ ഒന്ന് പിക്കപ്പ് ചെയ്യുന്ന ഭായി പറഞ്ഞായിരുന്നല്ലോ. ചേട്ടാ, അത് കുരുവികളാണോ എന്ന് നോക്ക. അതെയോ? ഏയ് കുരുവി, ചിട്ടു കുരുവി, ഏയ് കുരുവി, ഇവനായിരിക്കും ചിട്ടു കുരുവി. തിരിച്ചു പാട്ട് പാടാ. മാമ്പഴോ മാമ്പഴോ മൽഗോവ മാമ്പഴോ സേലത്തെ മാമ്പഴോ ഇത് തന്നടാ. റബ്ബർ വായി തുറന്നല്ലോ, നാക്ക് പുറത്ത് കണ്ടല്ലോ. നിങ്ങളാണോ ഭായി വിട്ട കുരുവി? അതെ അതെ. എന്താ പാട്ടൊക്കെ പാടി നോക്കി നിന്നേ? നിങ്ങളെ കണ്ടുപിടിക്കണ്ടേ? വലിയ വാസ്കോട ഗാമ. ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ വന്ന് സംസാരിക്കുമായിരുന്നില്ലേ? ശരി ശരി, വാ പോ. ഒരു നിമിഷം, നന്നായി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നല്ലോ. അതെ സർ, നിറയെ ഓട്സ് കഴിക്കും. നിറയെ ഓട്സ് കഞ്ഞി കെല്ലോഗ്സ് കഴിക്കുമോ എന്താ ചോദിച്ചേ.
ഇപ്പോഴും പട്ടസാരി എല്ലാം ആവശ്യത്തിനുണ്ട് ചേട്ടാ. ആ ശരിയാടാ, ഏതോ കാർ ആയിട്ട് ഇവര് ചോദിച്ചല്ലോ കൊടുത്തേ. ശരിയാട്ടാ, പോകുന്ന വഴിയിലാണ് ബുക്കി ബിന്ദോങ് ഉള്ളത്. ബുക്കി ബിന്ദോങ്ങോ? അവിടെയാണ് പാണ്ഡ് ലോഡ്ജുള്ളത്, അവിടെയാണ് നിങ്ങളെ താമസം. അവിടെ ഇറക്കി വിടാം, വൈകുന്നേരം ടിക്കറ്റും ചരക്കും വരും. ഓക്കെയാ? അതല്ല ഓക്കെ, ഈവനിങ് എങ്ങനെ എന്നുവെച്ചാ ചുംബക് പച്ചക് പച്ചക്. അയ്യോ, എന്താ അവനെ വിളിച്ച പോലെ ദേഷ്യപ്പെടുന്നേ? ഞങ്ങള് മലേഷ്യയിൽ ആദ്യമായിട്ട്. ഈ അഡ്രസ് എവിടാന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. എന്താ അഡ്രസ്? ഒന്ന് വായിച്ചേ. റൈറ്റ് ലൈൻ ഇൻഡസ്ട്രീസ്. അതെ, റൈറ്റ് ലൈൻ ഇൻഡസ്ട്രീസ്. നമ്പർ 17 ഫസ്റ്റ് ഫ്ലോർ. ജലൻ സമുദ്ര സ്ട്രീറ്റ്. സമുദ്ര സ്ട്രീറ്റ്. കോലാലംപൂർ. കോലാലംപൂർ ആയിക്കോട്ടെ. ആളുടെ പേരില്ലേ? ഗോച്ചാ. ഗോച്ചായോ? ഗോച്ചായ കാണാൻ നിങ്ങൾ എന്തിനാ പോകുന്നേ? അല്ല, അയാൾ എന്റെ അച്ഛനെ കുറിച്ച് കാശ് കൊടുക്കാനുണ്ട്. ഗോച്ചായുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ പോകുന്നു. എടാ ദ്രോഹികളെ, സ്റ്റോപ്പ് ദ കാർ. നിങ്ങൾ പറഞ്ഞ അഡ്രസ് ഒരുപാട് ദൂരെയാ. ഗോച്ചായുടെ ക്ലബ് ഇവിടെ തന്നെ. അടുത്തെന്ന് പറഞ്ഞാ എവിടെയാണ്? ആകാശം മുട്ടുന്നതാ ഗോച്ചായുടെ ക്ലബ്. ആകാശം മുട്ടുന്നതിരിക്കട്ടെ, നിനക്ക് മുള്ള മുട്ടുന്നുണ്ടോ? നിന്റെ കാലത്ത് ഇങ്ങനെ ആടുന്നു. ഡാൻസ് ക്ലാസ്സിൽ പോവാ സാർ. ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്താലേ അവിടെ പോയി കളിക്കാൻ പറ്റൂ സാർ. പോട്ടെ സാർ. അപ്പൊ ഞങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് അങ്ങോട്ട് ചെല്ലേ, അവര് തന്നെ തരും. വേഗം പാടാ, വണ്ടി എടുക്കടാ. എന്റെ ഈശ്വര, എന്റെ ജീവൻ തിരിച്ചു കിട്ടി. അതെന്താ പുതിയതായിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോന്നു പറഞ്ഞേ? പിന്നെ അവരുടെ കൂടെ പോയി ഗോച്ചയെ കാണാൻ പറയുന്നടാ. അഡ്രസ് ചോദിച്ചു തന്നാലേ ആളെ തട്ടിക്കളെന്ന ഗ്രൂപ്പാടാ അവര്. അവര് പൈസ തിരിച്ചു ചോദിക്കാൻ പോകുന്നു. അവൻ ഗോച്ചയല്ലടാ, മലേഷ്യൻ ബാദ്ഷ. അങ്ങോട്ട് കുടിക്കടാ, അളിയ ഒഴിക്ക്. ചക്കരല്ലേ, കുടി. എന്തിനാ ചേട്ടാ എന്നെ ഇങ്ങനെ കുടിപ്പിക്കുന്നത്? എന്നാലല്ലടാ വേദന അറിയാതിരിക്കൂ. ഡയമണ്ട്, ബ്ലഡ് ഡയമണ്ട്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ മാത്രമേ കിട്ടൂ എന്ന് എല്ലാവരും പറയും, എന്നാ കേരളത്തിലെ കൊച്ചിയിലും കിട്ടും. ഇത് ഞാനും നിന്റെ ചേട്ടനും ഗവൺമെന്റ് അറിയാതെ കടത്തിക്കൊണ്ടിരിക്കുക. ഇത്രയും കുടിച്ചിട്ട് ബോധത്തോടെയല്ലേ സംസാരിക്കുന്നത്, പിന്നെന്ത് ചെയ്യും? അറിയാം, അപ്പൊ നമുക്ക് പോവാം. പോയിക്കോ, ഞാൻ അവിടെ കണ്ടിട്ട് വരാം. ശരി, വേഗം കണ്ടിട്ട് വരാം. എന്നടാ ഗോച്ച ജ്യൂസ് കട നടത്തുന്നു? ഹൈ ഡ്രംസ് ശിവമണി, എനിക്ക് കൊടുത്താ. ഓ നോ, ഓൺലി ഫോർ കപ്പിൾസ്. എന്താണ് കക്കൂസി പോണേ 20 രൂപയോ? ഞാൻ മലപ്പുറത്ത് പോയിട്ട് പോയിക്കോളാം. നോ നോ നോ, പ്ലീസ് ലീവ്. നോ, വി ഗോ മീറ്റ് ഗോച്ച. നോ, ദിസ് ഈസ് ക്ലബ് ഡോർ. ഇല്ലാതെ അകത്തോട്ട് വിടുന്നില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എടാ, നീ പീറ്റർ ലിവിക് ആണ്, പിന്നെ എങ്ങനെ ഈ മാറ്റർ ഒപ്പിച്ചു? സത്യം പറഞ്ഞു. അതെടാ, സത്യം പറഞ്ഞ എനിക്കായ ഒരു ഊട്ടി ആപ്പിൾ തന്നെ ഉരുട്ടിക്കൊണ്ടു വന്നു. നിനക്ക് ഞാൻ എങ്ങനെ നന്ദി പറയോടാ? ഇവിടെ നിനക്കല്ല, എനിക്കാ. കപ്പിൾസ് വരട്ടെ. മലപ്പുറത്തുനിന്ന് വരുവ. വേണുഗോപാൽ ഇൻഡസ്ട്രീസ് മലപ്പുറത്തുനിന്ന് വരുവ. അതെന്താപ്പോ? അല്ല, നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് എന്റെ അച്ഛൻ ഒരു 50 ലക്ഷം രൂപ പണം തരാനുണ്ട്. 10 വർഷം കഴിഞ്ഞിട്ട് വാ. ഓ, ഉണർത്താണ് അണ്ണാ. അണ്ണാ, എന്താ വീസ? 2 ദിവസത്തേക്കേ ഉള്ളൂ, അതിനുള്ളിൽ കാശ് വാങ്ങി നാട്ടിലേക്ക് പോണം. കുടുംബവും സ്ത്രീകളും എല്ലാം വഴിയാധാരമായി, വീട് ജപ്തിയും ചെയ്തു പോയി. ഒരേ ഒരു കാര്യം ഗോച്ച സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതാണ്. നോക്ക്, ഇത് നോക്ക്, എവിഡൻസ് എല്ലാം ഉണ്ട്. അച്ഛൻ്റെ പേര് കൊടുത്ത ബൗൺസ് ആയി ചെക്ക്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം ഉണ്ട്. ഇതാ നോക്ക്. എന്താ സാർ കീറിക്കളഞ്ഞത്? നീ ആരാന്ന് എനിക്കറിയില്ല. സാർ പൈസ വാങ്ങാതെ
നോക്കാതെ പോടാ പോ പോ പോടാ എന്താ മൂഡ് ഔട്ടായി വരുന്നേ ഏയ് ഗോച്ച എന്ത് പറഞ്ഞടാ പൈസ തന്നോടാ നീ ചെക്ക് കാണിച്ചോ പറ അവിടെ എന്താ സംഭവിച്ചേ രണ്ടിലൊന്ന് തൊട് ഏയ് എവിടെ നീ മാത്രം പോണേ വേണു രണ്ടുപേരിൽ എന്താ ഉദ്ദേശിച്ചേ ഒന്ന് നീതി ധർമ്മ ന്യായം അപ്പൊ രണ്ടാമത്തേത് ആടി ഇടി കുത്ത് ഞാൻ തൊട്ടത് രണ്ടാമത്തേത് എന്താളെ എപ്പോഴും അവിടെ ഉണ്ടോ നിങ്ങൾ നാട്ടിലേക്ക് കൊടുത്തു വെച്ച കമ്പനി ചെക്കുരുത്തിൻ ബൗൺസ് ആയി പറഞ്ഞ് കൊണ്ടുവന്ന ആരവൻ ഏതോ ശിവദാസിന്റെ മോന എന്നാ എന്റെ മകൻ വരൂടാ ഞങ്ങളൊക്കെ ഇവിടെ കുടുങ്ങിയെന്ന് എന്നവൻ അറിയുന്നോ അന്ന് നിന്റെ അങ്കാവടിയാടാ ശിവദാസിന്റെ മോന എവിടാ അവൻ ഇന്ന് 50 ലക്ഷം ചോദിച്ചപ്പോ നാളെ അവന്റെ അച്ഛൻ എവിടെന്ന് ചോദിച്ചു എന്ത് പറയൂടാ അവൻ എവിടെ ഉണ്ടെങ്കിലും തേടിപ്പിടിച്ച് കൊന്നുകളഞ്ഞേരെ എന്താ വഴിക്ക് തിരിച്ചു പോന്ന് വിചാരിച്ചോ തിരിച്ചു പോകുന്നവനല്ലടാ തിരിച്ചു കൊടുക്കുന്നവൻ ഗോസെ നീ തന്നെ വിളിക്കണോ അതോ ഞാൻ വിളിപ്പിക്കണോ സംസാരം മാത്രമേ സൈലന്റ് ആയിട്ടുള്ളൂ പക്ഷെ അടി സറ വെടി കൊണ്ടാ നീ നിന്ന് കറങ്ങും എടടാ ഫോൺ വിളിക്കടാ അവനെ എന്തടാ കാലിയൊക്കെയോ എന്താടാ ഏതോ വീട് കാലിയാക്കുന്ന പോലെ ചോദിക്കുന്നേ നിന്റെ അളിയനെ ക്ലബിലിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട് വന്ന് എടുത്തോണ്ട് പോടാറാ നീ നീ കാശ് കൊടുക്കാനുള്ള ശിവദാസനില്ലേ അദ്ദേഹത്തിന് ജനിച്ച മോനടാ വണ്ടി തിരിക്കാൻ വണ്ടി തിരിക്കാൻ ഏയ് ഗോച്ച ഇതാണോ നീ കടം കൊടുക്കുന്ന സ്റ്റൈല് മുതല് മാത്രം വാങ്ങിയിട്ട് പോവാന്നാ വിചാരിച്ച പക്ഷെ ഇനി പലിശ മേടിച്ചിട്ടേ പോകുന്നുള്ളൂ
വണ്ടി നിർത്താൻ വണ്ടി നിർത്താൻ എന്റെ ഏരിയയിൽ വന്ന് എന്റെ അളിയനെയും ആളുകളും തള്ളിയിട്ട് പോയേക്കുന്നു. എന്ത് ചെയ്യാറുണ്ടോ നിങ്ങൾ? എന്ത് ചെയ്യാറുണ്ടോ? എവിടാ ഗുണ സാർ? അത് നമ്മുടെ ഗുണയെ പോലില്ലേ? അവന്റെ അച്ഛൻ പറഞ്ഞു മോൻ വരുമെന്ന്. അച്ഛൻ നല്ലവൻ, ഇവൻ കെട്ടവൻ. ഡേഞ്ചറാടാ, ഡേഞ്ചർ, ഡേഞ്ചർ എന്ന് പറഞ്ഞല്ലേ. പോയി അവനെ കൊല്ലാൻ നോക്കടാ പോൻ. ഹലോ സാർ, കോലാലംപൂർ മുഴുവൻ തിരഞ്ഞവനെ എവിടെയും കണ്ടില്ല. ഓടാ പന്നി, അത് പറയാനാണ് ഫോൺ വിളിച്ചത്. കണ്ടുപിടിച്ച് കൊന്നു കളഞ്ഞ് തിരിച്ചു പോരെ, ഇല്ലെങ്കിൽ ആ വഴിക്ക് പൊയ്ക്കണം. നമ്മുടെ ആളുകളെ വിട്ട് കോലാലംപൂരിൽ നിന്ന് അവൻ എവിടെയും പോകാൻ പറ്റില്ല. ന്യൂ ഇയർ പാർട്ടിക്ക് സമയമാകുന്നു, വാ പോവാ. നമ്മളെ പറ്റിയാ സംസാരിച്ചിട്ട് പോയത് അറിയുമോ? അതെ അതെ, എന്ത് കഥേ കഥേ. ഒരു ഹാഫും ഹാഫ് ബോയിലും ഉണ്ടായിരുന്നെങ്കിൽ നാട്ടിൽ തന്നെ ന്യൂ ഇയർ സൂപ്പറായി ആഘോഷിച്ചേനെ. മലേഷ്യയിൽ ചുറ്റിക്കറങ്ങാൻ വാ, വെള്ളമടിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ നോക്ക്, നമ്മളെ തന്നെ ആളെ വിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കും. പേടിക്കാതടാ, ഈ പുതുവർഷം പിറക്കാൻ പോകുന്നതിനെ നമുക്ക് വേണ്ടിയ ചോക്ലേറ്റ് വാങ്ങി തരുമല്ലോ. ഏയ് ഊരിയ പറഞ്ഞ എന്തിനാ ഡാൻസ് കളിക്കുന്നേ? ഒരു ചൂരി ഊരിയോ വരുന്നില്ല. ഇല്ല വരുന്നില്ല. ഏയ് എന്തടി ഇത്? എന്താണെന്നോ എല്ലാ അലങ്കാരമായല്ലോ, എന്നെടാ പറ്റിയേ? ചേച്ചിക്ക് മോതിരം ഇഷ്ടപ്പെട്ടില്ല, ഊരാൻ പറഞ്ഞു, പിടിച്ചൂരിയപ്പോ വീണു. മോതിരം ഊരിയെറിഞ്ഞ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടങ്ങോടി. ദൈവം തമ്പുരാൻ വന്നാലും ഈ കല്യാണം മുടങ്ങില്ല. ജനുവരി 4-ാം തീയതി നീയും സൂര്യയും തമ്മിലുള്ള കല്യാണം നടന്നിരിക്കും. എനിക്ക് അവനെ ഇഷ്ടമല്ല. ഇഷ്ടമല്ല വേണ്ടെന്ന് നിന്റെ ചേട്ടനോട് പറയാൻ പറ്റുമോ? പറ്റില്ലടി. അവനെ കണ്ടിട്ടില്ലേ, തണ്ണി ഡ്രഗ്സ്, എപ്പോഴും കയ്യിൽ ഒരു ഗണ്ണു ഉണ്ടാവും. ആ റൗഡിയെ കല്യാണം കഴിച്ചിട്ട് ഞാൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കും? ഇങ്ങോട്ട് നോക്ക് നോക്ക്, ഞാൻ കല്യാണം കഴിക്കുമ്പോ നീ ചെറിയ കുട്ടിയാ. എത്ര സങ്കടം വന്നാലും നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ സങ്കടമൊക്കെ പറക്കും. നീ എന്നെ ചേച്ചിന്നാ വിളിക്കുന്നേ, പക്ഷേ എനിക്ക് നീ മോളെ പോലെയാ. നീ നന്നായിരിക്കണം, ഒട്ടും വൈകിട്ടില്ല. നിനക്ക് ആരെയെങ്കിലും ഇഷ്ടമാണെങ്കിൽ വിളിച്ചോണ്ട് ഓടിപ്പിക്കോ, ഞാൻ നിന്റെ ചേട്ടനെ സമാധാനിപ്പിക്കാം. അത് നടക്കില്ല. ഗോച്ചയുടെ അനിയത്തിയെ കൊണ്ട് ഓടിപ്പോകാൻ ഇനി ഒരുതം ജനിക്കണം. ദേവി, വേഗം ഡ്രസ് മാറിയിട്ട് താഴേക്ക് വരാൻ നോക്ക്, നിന്റെ ചേട്ടൻ താഴെ കാത്തിരിക്കുന്നു. പുള്ളിയോട് ഇതൊന്നും പറയാൻ നിക്കണ്ട, വാടാ. ഇങ്ങനെ ഒരെണ്ണം അവരൊക്കെ പാന്റിന്റെ പോക്കറ്റിൽ തോക്കുകൊണ്ടാ നിക്കുന്നത്. അവര് കാണുന്നതിന് മുമ്പ് ഓരോ പെഗ് വീതം അടിച്ച് നമുക്ക് കുരുവിയായി തന്നെ പറക്കാം. കാശില്ലാതെ പോകാൻ പറ്റില്ലടാ. കാശില്ലാതെ വേണമെങ്കിലും പോകാം, പക്ഷെ ജീവനില്ലാതെ പോകാനേ പറ്റില്ല. ഒന്നുകൂടി ആലോചിക്കേ. ശരിക്കും ആലോചിച്ചു. അപ്പൊ എസ്കേപ്പ് ആകുമല്ലോ. നമ്മൾ ആരാണെന്ന് അറിഞ്ഞാലേ. സൂപ്പർ ആണോടാ. ഓക്കെ അല്ലേ? അതൊന്നും നോക്ക്, ആ കറുത്ത മണ്ണ് നോക്ക്, നമ്മുടെ സ്വന്തം മലേഷ്യയിൽ. അത് തേച്ചിട്ട് അഡ്ജസ്റ്റ് ആകാം. ഫസ്റ്റ് ഐഡിയ തന്നത് ഞാനാ, ഞാൻ തന്നെ ഫസ്റ്റ് അപ്ലൈ ചെയ്യും. ആ
മച്ചാ, ഈ ഡ്രസ്സിന് ഈ മാസ്ക് സൂപ്പർ ആയിട്ടില്ലേ? നിനക്ക് ഇങ്ങോട്ട് സൂപ്പർ ആയിട്ടുണ്ട്. നിനക്കിത് എവിടെ നിന്നാടാ? ചിലതൊക്കെ തനിയെ വരുവടാ അബ്രാമേ. ആ എനിക്ക് കിട്ടേണ്ട നല്ലതൊക്കെ അവന് കിട്ടുന്നല്ലോ, എനിക്ക് മാത്രം ഈ അഴുക്ക് കിട്ടി. എനിക്ക് മുഖം വേണ്ട. ആൾക്കഹോൾ ആൾക്കഹോൾ ഒറിജിനൽ ആടാ. നീ നിന്റെ ട്രാക്കിൽ പോ, ഞാൻ എന്റെ ട്രാക്കിൽ പോകാ. ഓക്കെ അല്ല. ഡിയർ ഫ്രണ്ട്സ്, എന്റെ സിസ്റ്ററിന്റെ എൻഗേജ്മെന്റ് കൊച്ചിയിൽ നടന്നത് കാരണം നിങ്ങൾ ആരെയും ക്ഷണിക്കാൻ എനിക്ക് പറ്റിയില്ല. സോ ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങൾക്ക് ഒരു ട്രീറ്റ് ആണ്. എൻജോയ് യുവർസെൽഫ്. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാരും നോക്കുന്നു നിന്നെ. ഇതിന്റെ ചുരുത്തിന് സഹിക്കാൻ പറ്റണില്ലേ. അയ്യോ, എന്തിനീ മനുഷ്യ കുറുങ്ങി എന്നെ തന്നെ നോക്കുന്ന? മനസ്സിലാക്കിയോ? പെണ്ണുങ്ങളും ലിക്കറും ഉണ്ട്, അവൻ അവിടെ പോയെന്ന് അറിയില്ലല്ലോ. പുട്ട് വൺ ഡ്രിങ്ക് ഫോർ മീ. ഞാനാണെന്ന് തോന്നുന്നു. നീ എവിടെടാ പോയി തുടങ്ങേ? എന്നെ ഒരു പെണ്ണ് ഫോളോ ചെയ്യുന്നടാ. നിന്നെ ഒരു പെണ്ണാ ഫോളോ ചെയ്യുന്നേ? എന്നെ ഒരു മനുഷ്യ കുറഞ്ഞ്. അയ്യോ, വന്നോ? ഈ വിദ്യ എനിക്കറിയാതെ പോയല്ലോ. എനിക്ക് ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാനാണോടാ എന്നെ വരട്ടിയത്? ഈ സെൽഫോണിൽ ക്യാമറ വെക്കുന്നത് ആദ്യമേ നിർത്തണമടാ. നിന്റെ ഫോട്ടോ തന്നെ നിന്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യട്ടെ. 1 2 3. ഫോൺ കഴിക്കാൻ പോലും സമ്മതിച്ചില്ലല്ലോടാ. പറയ ഭായ്, മലേഷ്യ ചെന്ന ഉടനെ ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തോടാ കഴുതകളെ. നിങ്ങൾ പറഞ്ഞ കുരുവികളോട് നിങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ് ഭായ്. നാളെ എന്റെ മോന്റെ റിസപ്ഷൻ ആണ്, അവിടെ നിന്ന് ഇവിടെ സാധനങ്ങൾ കൊണ്ടുവരാം. ഉറപ്പായിട്ട് കൊണ്ടുവരാം ഭായ്. എവിടെ? തൃപ്പൂണിത്തറ ഹിൽ പാലസ് അല്ലേ? തൃപ്പൂണിത്തറ. നിങ്ങൾ മാത്രം വന്നിട്ട് കാര്യമില്ല, സാധനങ്ങൾ കിട്ടണം. ഞങ്ങൾ വന്നാലും സാധനങ്ങൾ എന്തായാലും വരും ഭായ്. വേണു, നിന്റെ ഒരുത്തി ഫോളോ ചെയ്യുന്നു പറഞ്ഞല്ലോ, അത് ആ പെണ്ണാണോ? ആളിയൻ അവിടെ നിൽക്കുന്നു, നീ ഇവിടെ ഡാൻസ് ചെയ്യുന്നു. അയ്യോ, ഇവിടെ അച്ഛയുടെ ഗുനിയത്തിയാണല്ലോ. എന്താന്ന്? ഗോച്ചയുടെ അനിയത്തിയാണല്ലോ. ഹലോ, എവിടോട്ടാണ് ഈ പോകുന്നേ? ഇവിടെ ഇവിടെയോ? ഇത് ഏതാടാ സ്ഥലം? സ്ഥലം ഏതായാലും എന്താടാ, വെളുക്കുവോളം വെള്ളമടിച്ചിട്ട് പോവാലോ. ഏയ്, ആര് വരുന്നു? അയാളുടെ ആളുകളായിരിക്കും. അയ്യോ, ഇനി ഇന്ന് അകത്ത് വന്നില്ലേ? കോച്ചാടാ കോച്ച. ഇതുവരെ മാർക്കറ്റിൽ വരാത്ത ഡയമണ്ട്. ഇതിന്റെ മതിപ്പ് 6.4 crores. Is it for sale? Hey! എന്തിയും എന്തിയൊന്നും ചോദിച്ചില്ലേ? ഇപ്പൊ ഞാൻ തീരുമാനിച്ചു. എന്ത് ചെയ്യാൻ പോകുന്നു? ആ ഡയമണ്ട് കാക്കാൻ പോകുന്നു. എന്തിനാടാ? നമ്മുടെ വീട് ലേലത്തിൽ പോകാതിരിക്കാൻ ആ ഡയമണ്ട് കട്ട് തീരും. എങ്ങനെയാടാ? ഇപ്പൊ ടൈം എന്തായി? 11:59. 12 മണിയാവുന്നതിന് 10 സെക്കൻഡ് മുമ്പ് പവർ കട്ടാവും. 12 മണിയായി പവർ വരുമ്പോ ആ ഡയമണ്ട് എനിക്ക് സെറ്റ് ആവും. സൂപ്പറാ. എന്താണത്? ഷാമ്പയിൻ ബോട്ടിൽ താഴെക്കട പന്നി. അയ്യോ, ഞാൻ വീണേ. ഏയ്,